എല്ലാവർക്കും നമസ്കാരം. വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ ഒന്നാം സെമസ്റ്റർ മലയാള സാഹിത്യം, BA BSCയുടെ ഒന്നാം സെമസ്റ്റർ മലയാള സാഹിത്യത്തിൻ്റെ ചെറുകഥ വിഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ മോഡ്യൂളിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാച്ചിയമ്മ, ഉറൂബിൻ്റെ രാച്ചിയമ്മയാണ് ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചത് NP മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം എന്ന് പറയുന്ന ചെറുകഥയായിരുന്നു. ഉള്ളുരുക്കത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ അവസാന ഭാഗത്തിൽ, അതായത് മൂന്നാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. രാച്ചിയമ്മ, ഉറൂബ് കഥാകാരനെക്കുറിച്ച് പറയട്ടെ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ഒരു കഥാകൃത്താണ് PC കുട്ടികൃഷ്ണൻ. PC കുട്ടികൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പറയട്ടെ, 1915 മുതൽ 1979 വരെയുള്ള കാലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. പൊന്നാനിക്കാരനാണ് ഇദ്ദേഹം. ബാല്യത്തിൽ വളരെ തമാശ നിറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു വെളിച്ചപ്പാടാകണമെന്ന്, അമ്പലത്തിലെ വെളിച്ചപ്പാടാകണമെന്നായിരുന്നു ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിലും അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു സന്യാസിയാകാനാണ് പിന്നീട് മോഹിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി നാട് വിട്ടുപോയെങ്കിലും 6 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരുന്നൊരു അവസ്ഥയുണ്ടായി. പിന്നീട് അദ്ദേഹം അധ്യാപകനായി മാറി. അതിനുശേഷം ബെനിയൻ കമ്പനിയിലെ ക്ലർക്കൽ വർക്കൊക്കെ ചെയ്ത് ജോലി ചെയ്തു. എന്തൊക്കെയാണെങ്കിലും 1942-44 കാലഘട്ടത്തിൽ നീലഗിരിയിലെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തതായിട്ട് ചരിത്രം സംസാരിക്കുന്നുണ്ട്. മംഗളോദയം ദിനപത്രത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തതായി പറയുന്നു. കേളപ്പച്ചിയുടെ നിർദ്ദേശപ്രകാരം 1950 കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. 1975 പിരിഞ്ഞ ശേഷം, അതായത് ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം, കുങ്കുമത്തിൻ്റെയും പിന്നെ മലയാള മനോരമയുടെയൊക്കെ പത്രാധിപരായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഔദ്യോഗിക സ്ഥാനമെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളും. വീണ്ടും അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് ഇറങ്ങട്ടെ. ഉമ്മാച്ചു, കൃതികളുടെ പേരുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, ആമിന, മിണ്ടാപ്പെണ്ണ്, കുഞ്ഞമ്മയും കൂട്ടുകാരും, അണിയറ, അമ്മിണി, കരുവേലക്കുന്ന്, ചുഴിക്കു പിൻപേ ചുഴി തുടങ്ങിയ നോവലുകൾ. അപ്പോൾ നോവലുകളാണ് ഇത്രയും നേരം പറഞ്ഞത്. നോവലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചേക്കാം. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, ആമിന, മിണ്ടാപ്പെണ്ണ്, കുഞ്ഞമ്മയും കൂട്ടുകാരും, അണിയറ, അമ്മിണി, കരുവേലക്കുന്ന്, ചുഴിക്ക് പിൻപേ ചുഴി, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ നോവൽ കൃതികൾ. വീണ്ടും ഗോപാലൻ നായരുടെ താടി, നീല വെളിച്ചം, ലാത്തിയും പൂക്കളും, കുറിഞ്ഞിപ്പൂച്ച, അച്ഛൻ്റെ മകൻ, വേലക്കാരിയുടെ ചെക്കൻ, വിത്തും മണ്ണും, നീർച്ചാലുകൾ, തേൻമുള്ളുകൾ, താമരത്തൊപ്പി, മുഖം മൂടികൾ, തുറന്നിട്ട ജാലകം, നിലാവിൻ്റെ രഹസ്യം, തെരഞ്ഞെടുത്ത കഥകൾ, രാച്ചിയമ്മ, വെളുത്ത കുട്ടി, മഞ്ഞിൻമറയിലെ സൂര്യൻ, നവോന്മേഷം, കതിർക്കറ്റ, നീലമല, വസന്തയുടെ അമ്മ, നീല വെളിച്ചം, റിസർവ് ചെയ്യാത്ത ബർത്ത് തുടങ്ങി ഒട്ടേറെ കഥകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. വീണ്ടും പറയുന്നില്ല, ശ്രദ്ധിക്കുക. നിഴലാട്ടം, മാമൂലിൻ്റെ മാറ്റൊലി തുടങ്ങിയ കവിതകൾ ശ്രദ്ധിക്കണേ. നിഴലാട്ടം കവിതയാണ്. വെറുതെ ഒരു ചോദ്യം വന്നേക്കാം, ഉറൂബിൻ്റെ നിഴലാട്ടം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഇതേപോലെ തന്നെയാണ് ഈ മുമ്പിൽ പറഞ്ഞ നോവലുകളുടെയും ചെറുകഥകളുടെയൊക്കെ പേരുകൊണ്ട് ചോദിക്കാവുന്നൊരു ചോദ്യം. അപ്പം നിഴലാട്ടം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ കവിതയെന്ന് എഴുതാൻ ഓർമ്മ വേണം. അപ്പോൾ ശ്രദ്ധ വേണം. നിഴലാട്ടം, മാമൂലിൻ്റെ മാറ്റൊലി തുടങ്ങിയ കവിതകൾ അദ്ദേഹത്തിൻ്റേതാണ്. കവി സമ്മേളനം, ഉറൂബിൻ്റെ ശനിയാഴ്ചകൾ തുടങ്ങിയ ഉപന്യാസങ്ങളും, അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളുടെ പേര് ശ്രദ്ധിക്കുക. കവി സമ്മേളനം, ഉറൂബിൻ്റെ ശനിയാഴ്ചകൾ,
തുടങ്ങിയവയൊക്കെയാണ് ഉപന്യാസങ്ങൾ. തീ കൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, മിസ് ചിന്നുവും ലേഡി ജാനുവും തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ശ്രദ്ധിക്കുക. തീ കൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, മിസ് ചിന്നുവും ലേഡി ജാനുവും തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തിരക്കഥകളും അനവധിയായി രചിച്ചിട്ടുണ്ട്. ഈ വലിയൊരു സാഹിത്യ സമാഹാരത്തെ മലയാളിക്ക് തന്ന ഉറൂബിന് നമ്മൾ ഒരുപാട് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. 1958 ഉമ്മാച്ചു എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. 1958 ഉമ്മാച്ചു എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 1960 സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സുന്ദരികൾക്കും സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിക്ക് 1960 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സുന്ദരികളും സുന്ദരന്മാരും നോവൽ തന്നെയാണ്. കൂടാതെ എം പി പോൾ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. ആശാൻ ശതവാർഷിക പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കലാസമിതി അവാർഡ് തുടങ്ങിയവയൊക്കെ വിവിധ കൃതികൾക്കായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള രാച്ചിയമ്മ ലേഖകൻ, സോറി, കഥാകൃത്ത് ഉറൂബ്. ഉറൂബിൻ്റെ തൂലികാനാമം, ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ പി സി കുട്ടികൃഷ്ണൻ. ശ്രദ്ധിക്കുക. അപ്പം കഥ ഇങ്ങനെയാണ്, കഥയൊന്ന് ശ്രദ്ധിക്കാം. രാച്ചിയമ്മ, ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്ന് പറയുന്ന കഥയെ ശ്രദ്ധിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. നമ്മൾ മനുഷ്യനല്ലേ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രാച്ചിയമ്മയുടെ ഒരു സംഭാഷണമുണ്ട് ഈ കഥയിൽ, അതിന് ഇന്ന് ആധുനിക പ്രസക്തിയേറെയാണ്. വീണ്ടും പാത്രസൃഷ്ടി, അതായത് കഥാപാത്രങ്ങളെ സാഹചര്യങ്ങൾക്കനുസൃതമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് ഉറൂബിൻ്റെ രചനകൾ. കഥാപാത്രങ്ങളെ സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതി ഉറൂബിൻ്റെ കൃതികളെ വളരെ വലുതായിട്ട്, അല്ലെങ്കിൽ സാഹിത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ആകർഷണങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ രാച്ചിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉള്ള ഒരു സൃഷ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ രാച്ചിയമ്മയുടെ കഥ ആദ്യമൊന്ന് ചുരുക്കി പറയട്ടെ, അതിനുശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം. കഥ ഇങ്ങനെയാണ്. നീലഗിരിയിൽ 2 താമസിച്ച സന്ദർഭത്തിൽ അവിടെയുള്ള മനുഷ്യരെയും പ്രകൃതിയെയും നെഞ്ചിലേറ്റാൻ ഉറൂബിന് കഴിഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം. നീലഗിരിയിൽ ഉണ്ടായിരുന്നു, ജോലിക്കാരനായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മുൻപേ പറഞ്ഞല്ലോ. അങ്ങനെ, അതായത് 1942-44 കാലത്ത് നീലഗിരിയിലെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീലഗിരിയിൽ 2 താമസിച്ച സന്ദർഭത്തിൽ അവിടെയുള്ള, അതായത് നീലഗിരിയിലുള്ള മനുഷ്യരെയും പ്രകൃതിയെയും നെഞ്ചിലേറ്റാൻ ഉറൂബിന് കഴിഞ്ഞിരുന്നു. നീലഗിരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ്, അതായത് വയനാടിനോട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് നീലഗിരി. ആ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് രാച്ചിയമ്മ എന്ന കഥാപാത്രം ഇവിടെ രൂപം കൊള്ളുന്നത്. രാച്ചിയമ്മ അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഉരുവം കൊള്ളുന്നത്. നീലഗിരിയിൽ നിന്ന് അയാൾ പോന്നിട്ട് 11 കഴിഞ്ഞു. ഈ കഥയിൽ നായകനും വക്താവും കഥാകൃത്ത് തന്നെയാണെന്നൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കണം. നീലഗിരിയിൽ നിന്ന് ഉറൂബ് പോന്നിട്ട് 11 കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ കഥയിൽ, അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുമ്പോൾ നായകനും ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന വക്താവും കഥാകൃത്ത് തന്നെയാണ് എന്നൊരു പ്രത്യേകത ഈ കഥയ്ക്കുണ്ട്. 11 ആ പ്രദേശത്തിനും അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം മിസ്സിസ് നായരുടെ അതിഥിയായിട്ട് വീണ്ടും നീലഗിരിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അയാൾ രാച്ചിയമ്മയെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം രാച്ചിയമ്മയെ കണ്ടപ്പോൾ, അവരുടെ മുൻപിൽ എത്തിയപ്പോഴാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ യഥാർത്ഥത്തിൽ കഥാകാരനിലേക്ക് കടന്നു വരുന്നത് എന്ന് ഓർത്തിട്ട് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. രാച്ചിയമ്മയെ കണ്ടപ്പോഴുണ്ടായ ഭാവങ്ങളും അനുഭവങ്ങളും വളരെ ലളിതമായിട്ട് അദ്ദേഹം ഈ കഥയിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നു. രാച്ചിയമ്മയ്ക്കുണ്ടായ നേരിയ മാറ്റത്തെപ്പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഉറൂബിനെ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം രാച്ചിയമ്മയെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം ഓർക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ഉറൂബിൻ്റെ ഓർമ്മകളിലൂടെ രാച്ചിയമ്മയെ ഒന്ന് ശ്രദ്ധിക്കാം.
ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല എന്ന് കുട്ടിക്കാലത്ത് പഠിച്ച വരികളായിരുന്നു ആദ്യമായി രാച്ചിയമ്മയെ കണ്ട സന്ദർഭത്തിൽ കഥാകൃത്തിൻ്റെ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് വന്നത്. ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. അവിവാഹിതയായിരുന്നു രാച്ചിയമ്മ. വാക്കുകൾക്ക് മൂർച്ചയുള്ളതായിരുന്നു. പെരുമാറ്റമെന്ന് പറഞ്ഞാൽ പരുപരുക്കൻ. കഥാകൃത്തിൻ്റെ താമസസ്ഥലത്തേക്ക് കടന്നു വന്ന പാൽ വേണ്ടേ എന്ന് ചോദിക്കുകയും ബാല്യക്കാരൻ ചെക്കനോട് ആജ്ഞാപിക്കുന്നത് പോലെ നാളെ തൊട്ട് പാൽ വന്ന് വാങ്ങിച്ചു കൊള്ളണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഥാകൃത്തിൻ്റെ അതായത് വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ പരുക്കൻ സ്വഭാവമാണ്, പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്, വാക്കുകളെന്ന് പറഞ്ഞാൽ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ കഥാകൃത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് കടന്നു വന്ന് പാൽ വേണമെങ്കിൽ ഇനി മുതൽ ജോലിക്കാരനായ ചെക്കനോട് വന്ന് മേടിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ ആജ്ഞാപിക്കുകയൊക്കെ ചെയ്യുന്ന രാച്ചിയമ്മയെ നമുക്ക് കഥാകൃത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. പണം കടം കൊടുത്തിട്ട് തിരിച്ചു നൽകാതിരുന്ന ചെറുപ്പക്കാരനെ ഈ രാച്ചിയമ്മ നടു റോഡിൽ പിടിച്ചു നിർത്തി പണം തിരികെ വാങ്ങിയ ഭയങ്കരിയായിട്ടാണ് ഉറൂബ് ഓർത്തിരിക്കുന്നത്. മൈസൂറിൽ നിന്ന് ഏതോ ഒരു മലയാളിയുടെ കൂടെ നീലഗിരിയിലേക്ക് എത്തിയ സ്ത്രീയുടെ മകൾക്ക് തമിഴനിൽ ഉണ്ടായ മകളാണ് രാച്ചിയമ്മ. ഇതാണ് രാച്ചിയമ്മയുടെ കുടുംബചിത്രം. മൈസൂറിൽ നിന്ന് ഏതോ മലയാളിയുടെ കൂടെ നീലഗിരിയിലേക്ക് എത്തിയ സ്ത്രീയുടെ മകൾക്ക് തമിഴനിൽ ഉണ്ടായ മകളാണ് രാച്ചിയമ്മ. അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് രാച്ചിയമ്മയെന്ന് പറയണം. കാരണം രണ്ട് സംസ്കാരം, മൈസൂർ കർണാടക സംസ്കാരം, മലയാളി സംസ്കാരം, ഒപ്പം തമിഴ് സംസ്കാരവും ഉൾപ്പെട്ടവളാണ് ആര്? രാച്ചിയമ്മയുടെ കുടുംബചിത്രം. അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് രാച്ചിയമ്മ. മലയാളികളോട് കൂടുതൽ ഇഷ്ടമുണ്ട് രാച്ചിയമ്മയ്ക്ക്. കാട്ടാനയുടെ മുമ്പിൽ പെട്ടുപോയ കഥാകൃത്തിനെ രക്ഷിച്ചതോടെയാണ് ഇവർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ദൃഢമാകുന്നത്. അപ്പോൾ കാട്ടാനയുടെ മുൻപിൽ നമ്മളുടെ കഥാകൃത്ത് പെട്ടുപോകുന്നു. അങ്ങനെ കഥാകൃത്തായ ഉറൂബിനെ രക്ഷിച്ചതിലുള്ള ആ ബഹുമാനമാണ് യഥാർത്ഥത്തിൽ ഈ സൗഹൃദത്തിനും സ്നേഹത്തിനും അടിസ്ഥാനം. കഥാകൃത്ത് വികാരാധീനനായ ഒരു നിമിഷം രാച്ചിയമ്മയുടെ കൈകളിൽ കടന്നു പിടിച്ചിട്ടും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. താൻ പിഴയ്ക്കുകയില്ലെന്ന് അമ്മയ്ക്ക് അവൾ വാക്കുകൊടുത്ത കാര്യമാണ് അപ്പോൾ അവൾ പറഞ്ഞത്. ആവശ്യപ്പെടുന്നത് എന്തും നൽകാനും പക്ഷെ തെറ്റ് ചെയ്യുന്നതിന് ശേഷം താൻ ജീവിച്ചിരിക്കില്ല എന്നും രാച്ചിയമ്മ പറയുന്നു. താൻ ആവശ്യപ്പെടുന്ന മുഴുവൻ തരും പക്ഷേ തെറ്റ് ചെയ്തതിന് ശേഷം താൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ രാച്ചിയമ്മ പറയുന്നുണ്ട്. അതോടെ കഥാകൃത്തിന് മനസ്സാക്ഷി കുത്തനുഭവപ്പെട്ടു. വസൂരി ബാധിച്ചു കിടക്കുന്ന തന്നെ രക്ഷിച്ചതിന് താൻ നൽകിയ നന്ദികേടായ ആ പ്രവൃത്തി പിന്നീട് ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. രാച്ചിയമ്മയ്ക്ക് കണ്ണീര് നൽകിയതിന് പിന്നീട് ഇദ്ദേഹം വേദനിക്കുന്നു. വൈകുന്നേരം നടക്കാനിറങ്ങിയ കഥാകൃത്തിൻ്റെ മുന്നിലേക്ക് രാച്ചിയമ്മ വന്നു. അപ്പോൾ ഇത്രയും ഓർമ്മകളാണ് മുന്നിൽ പറഞ്ഞു വെച്ച ഇത്രയും ഓർമ്മകളാണ് രാച്ചിയമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടത്. വൈകുന്നേരം നടക്കാനിറങ്ങിയ കഥാകൃത്തിൻ്റെ മുന്നിലേക്ക് രാച്ചിയമ്മ കടന്നു വന്നു. തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മകൾ വിജയലക്ഷ്മിയുടെ പഠനത്തെക്കുറിച്ചും ഒക്കെ രാച്ചിയമ്മ താൻ പറയാതെ തന്നെ മനസ്സിലാക്കി വെച്ചതായിട്ട് കഥാകൃത്ത് മനസ്സിലാക്കുന്നു. അയാൾക്ക് ശരിക്കും ഇത് അറിഞ്ഞപ്പോൾ അത്ഭുതം വന്നു. ചാകുന്നത് വരെ ഒറ്റയ്ക്ക് കഴിയാനാണ് തൻ്റെ ആഗ്രഹമെന്നും അതിനുശേഷം സമ്പാദ്യമെല്ലാം അനന്തരാവകാശികൾക്ക് നൽകുമെന്നും രാച്ചിയമ്മ പറഞ്ഞു. ബന്ധുക്കൾ ആരുമില്ലാത്ത അവരുടെ അവകാശി ആരായിരിക്കുമെന്ന് അയാൾ, അതായത് കഥാകൃത്ത്, ചിന്തിക്കുന്നു. തൻ്റെ മകൾ വിജയലക്ഷ്മിയാണ് രാച്ചിയമ്മയുടെ അവകാശിയെന്ന് കഥാകൃത്ത് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അവളുടെ പുതുക്കിയ വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരുന്ന തൻ്റെ ഫോട്ടോയാണെന്ന് കണ്ട് അയാൾ ഒന്നുകൂടി ഞെട്ടി. കന്യകയുടെ മഞ്ഞൾക്കുറിയല്ല, സുമംഗലിയുടെ ചന്ദനക്കുറിയാണ് രാച്ചിയമ്മ തൊട്ടിരിക്കുന്നതെന്നറിഞ്ഞ് അയാൾ അത്ഭുതപ്പെട്ടുപോയി. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ മണ്ണിൻ്റെ വികാരം കാണിക്കുമെന്ന രാച്ചിയമ്മയുടെ ചിന്തയുടെ രഹസ്യം അയാൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് മിസ്സിസ് നായരുടെ കാറിൽ യാത്ര ചെയ്യാതെ ലയൻ ബസ്സിൽ മടങ്ങുമ്പോൾ അയാൾ നീലഗിരിയുടെ വന്യത മാറിയതായി അറിഞ്ഞു. വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ചില മനോഭാവങ്ങളോടൊപ്പം വല്ലാത്തൊരു സൗന്ദര്യം അവിടമാകെ പടർന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. താങ്ക് യു. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അടുത്ത ക്ലാസ്സിൽ.